എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ മൂന്നാം കക്ഷിയുടെ പ്രവർത്തനം എന്ത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മനസ്സിലോർത്ത് തന്നിരിക്കുന്ന മൂന്ന് പയലുകളിൽ ഒന്നിനെ തെരഞ്ഞെടുത്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയും നിങ്ങളുടെ ജീവിതഗതിയെക്കുറിച്ച് പറയാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി ഒന്നാമത്തെ പൈലായ മലയാള അക്ഷരം ഹ എന്ന അക്ഷരത്തിലുള്ള പൈലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ആദ്യമായിട്ടൊന്നാമത്തെ പൈലിലെ കാര്യങ്ങളാണ് നാം നോക്കുന്നത് മൂന്നാം കക്ഷി നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങൾ നിങ്ങളെ മുതലെടുക്കുവാനുള്ള ശ്രമമാണ് നേരിട്ട് അല്ല ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ സത്യസന്ധതയില്ലാതെ നിങ്ങൾക്കെതിരെ ഒരു മറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടൊരു മാറ്റം ഉണ്ടാക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് പെട്ടെന്ന് ഓരോ കാര്യത്തിൽ അപ്പോൾ ഓരോന്ന് പറയുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് റൂട്ട് മാറ്റുവാനും ട്വിസ്റ്റ് ചെയ്യാനും കഴിവുള്ള ഒരു മൂന്നാം കക്ഷിയാണ് ആ മൂന്നാം കക്ഷിയുടെ ആശയവിനിമയപാഠവും സംസാരവും ആ മൂന്നാം കക്ഷിയെ ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് വളരെ അക്ഷമനായിട്ടോ അക്ഷമയായിട്ടോ ആ വ്യക്തിയെ നമുക്ക് കാണാം നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ നോക്കിയിട്ട് ആ വ്യക്തി പൂർണ്ണമായി വിജയം കണ്ടിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ വിജയം കാണാത്തത് കൊണ്ട് ആ വ്യക്തി അതീവ ദുഃഖിതയാണ് ദുഃഖിതനാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ആവേശപരിതനായിട്ട് ആവേശപരിധിയായിട്ടാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതിനൊരു വിമത നീക്കം പറ്റുമെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഒരതിമോഹം ഒരു അത്യാഗ്രഹമുള്ള വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ അത്യാഗ്രഹം കൊണ്ട് അസൂയ കൊണ്ടുമാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് കാരണം നിങ്ങൾ നേടുന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം അത് ആ വ്യക്തിയെ വളരെയധികം ആലോചനപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ടാണ് പ്രവർത്തനം എന്നുള്ളതിനാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാകാം ചിലപ്പോൾ ചെറിയ വിമത സ്വരം ഉണ്ടാക്കി മാറി നിൽക്കുന്ന വ്യക്തിയാകാം ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് അട പടലം നിങ്ങൾ ഒഴിവാക്കാനും നശിപ്പിക്കാനുമാണ് കുറച്ചു കാലമായിട്ട് ആ വ്യക്തി കാത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്ന് അങ്ങനെ നിങ്ങളെങ്ങാനും നിങ്ങൾക്കെങ്ങാനും ആ വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ സംഭവിച്ചാൽ നിങ്ങൾക്കുള്ള എന്താണുള്ളത് അത് ആ വ്യക്തി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ റോളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ ആ വ്യക്തിക്ക് വെപ്രാളമുണ്ട് ആ വ്യക്തി നിങ്ങൾക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്നും നിങ്ങൾക്കെതിരെ നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് കാലതാമസം വരുന്നതിൽ ഒരു വെപ്രാളം ആ വ്യക്തി കാണിക്കുന്നുണ്ട് സത്യസന്ധതയില്ലാത്ത ഒരു നിലപാടാണ് ആ വ്യക്തിയുടേത് കാരണം എത്തിക്സോ അല്ലെങ്കിൽ മൂല്യങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തില്ലായിരുന്നു ഒരു പക്ഷേ വാക്കിലും പ്രവർത്തികളൊക്കെ എത്തിക്സ് കാണിക്കുമായിരിക്കും പക്ഷേ അത് ആ വ്യക്തി പ്രവർത്തികൾ കാണിക്കുന്നത് ആ വ്യക്തി ഇതിനെപ്പറ്റി മറ്റാരോടും സംസാരിക്കുന്നില്ല കാരണം രഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആരുടെ മുമ്പിലും നിങ്ങളെപ്പറ്റി കുറ്റം പറയുന്നില്ല ഈ കുറ്റം പറഞ്ഞാൽ തന്നെ അത് ഉപദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ നന്മയോർത്ത് കുറ്റപ്പെടുത്തുന്നതാണെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഒരു കാര്യം ഓർപ്പണം ആ വ്യക്തി അപകടത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ ആ വ്യക്തി വിജയിക്കാൻ പോകുന്നില്ല മറിച്ച് നിങ്ങളാണ് വിജയിക്കാൻ പോകുന്നത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുറച്ച് മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്കത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആ വ്യക്തിക്ക് എന്നുള്ളത് ശരിയാണ് അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നിങ്ങളുടെ മനസ്സിന് ചില ദുഃഖങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും തീർച്ചയായിട്ടും ഒരു വിമത സ്വരമാണ് ആ വ്യക്തിയുടേത് യുക്തിസഹമല്ലാത്ത ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത നന്മ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ആ വ്യക്തി പ്രവർത്തിക്കാൻ പാടില്ല നിങ്ങളെ സഹായിക്കാനാണ് ചെയ്യേണ്ടത് പക്ഷേ സഹായിക്കുകയല്ല ചെയ്യുന്നത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ് നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ഒരുപക്ഷെ നിങ്ങളെ ചിലർ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയെ സ്വന്തമാക്കണം ആഗ്രഹം ഉണ്ടാകാം യാതൊരു പ്രതിബദ്ധതയില്ലാതെ ചിലപ്പോൾ വിവാഹാലോചനകൾ മുടക്കുകയോ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ നടക്കരുത് എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങൾ സ്നേഹമുള്ള ആളുമായിട്ട് ഉള്ള ബന്ധം നിലനിർത്താൻ നിങ്ങൾ പോരാടേണ്ടി വരും കാരണം ഇടയിൽ നിന്ന് ഈ വ്യക്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ വ്യക്തി തൻ്റെ ഉദ്യമത്തെക്കുറിച്ച് പൂർണ്ണമായും മറ്റാരോടും പറഞ്ഞിട്ടില്ല ഇനി ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള വിശ്വാസമുള്ള ആരോടെങ്കിലും പറഞ്ഞത് വ്യക്തമല്ല എന്നാലും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളോട് പറയുന്നില്ല വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടും കരിയർപരമായിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കാം ഒരുപക്ഷെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാകാം നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം ഇഷ്ടപ്പെടാത്തതാകാം നിങ്ങളുടെ തെറ്റ് സംഭവിച്ച് നിങ്ങൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമാകാം അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ നിങ്ങളോട് എന്തെങ്കിലും ഉപദേശിച്ചാൽ ആ ജോലി ഈ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാതിരിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം ലാഭം കിട്ടും എന്നൊക്കെ ചില പ്രലോഭനങ്ങളൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കുക തീർച്ചയായിട്ടും കൃത്യമായ നിലപാടോടെ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്കുണ്ടാകും ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് എന്തെങ്കിലും തകർച്ച ഉണ്ടാവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അഗമമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം കാരണം എൻ്റെ ശത്രുക്കൾ എനിക്ക് ചുറ്റുമുണ്ട് ഞാനൊന്ന് തളർന്നു വീണാൽ ഞാനൊന്ന് തകർച്ച സംഭവിച്ചാൽ അത് സന്തോഷിക്കാനായിട്ടുള്ള ശത്രുക്കൾ എൻ്റെ അടുത്ത് ഉണ്ടെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണം മാത്രമല്ല ആത്മീയതയിൽ വല്ലാതെ അങ്ങ് പോകണം ആഴത്തിൽ പോകണം മനസ്സും ശരീരവും ആത്മാവിന് സജ്ജമാക്കണം കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ മൂന്നാം കക്ഷിയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ അതാണ് സൗകര്യം അതാണ് ബലം ആത്മാവിലാണ് അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാനാണ് അവർ പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും സാധിക്കരുത് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും അനാവശ്യമായിട്ടുള്ള രഹസ്യങ്ങൾ ഒരിക്കലും പറയരുത് നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുത്താനും നിങ്ങളെ നിയന്ത്രണ പിന്നിലാക്കാനും ബുദ്ധിരഹിതമായി നിങ്ങൾ പ്രവർത്തിക്കാനും നിങ്ങൾ പരിഹരി പരിഹാസപ്പെടാനും ആത്മാർത്ഥമില്ലാതെ അവരാഗ്രഹിക്കുന്നു നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവരെ അവരറിയാതെ ഇഷ്ടപ്പെടുന്നു മറ്റുമെങ്കിൽ അവർ തന്നെ നേരിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരും അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നിങ്ങളെ തള്ളി തള്ളി നീക്കാനും ഒരു പോലെ ആകാനും നിങ്ങളെ ഒരു കുറ്റവാളിയാക്കാനൊക്കെ ആ മൂന്നാം കക്ഷി ആഗ്രഹിക്കുന്നുണ്ട് അപകർഷതാബോധം കൊണ്ട് നിങ്ങൾ ഇല്ലാതെ ആകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് സൂക്ഷിക്കുക തീർച്ചയായിട്ടും സൂക്ഷിക്കുക കാരണം ജീവിതത്തിൽ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക മൂന്നാം കക്ഷിയുടെ പ്രവർത്തനങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട നന്മയിൽ അധിഷ്ഠിതമായി നിങ്ങൾ ജീവിക്കുന്നോടത്തോളം കാലം വിജയം നിങ്ങൾക്കായിരിക്കുള്ളൂ മൂന്നാം കക്ഷി തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോകും മനസ്സ് നൊന്ത് നിങ്ങളെ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും നിങ്ങളെ പരാജയപ്പെടുത്താനും ആഗ്രഹിച്ചത് നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും ഉള്ള ഏറ്റവും മോശമായൊരു മൂന്നാം കക്ഷിയാണ് നിങ്ങളുടെ മൂന്നാം കക്ഷി കറുത്ത മനസ്സാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക അതൊന്നും നിങ്ങളെ ഏൽക്കില്ല നിങ്ങൾ ഒരു സംരക്ഷിത കവചം പൊതിയും നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ അഗമമായി വിശ്വസിച്ച് ആത്മീയതയിലേക്ക് ആഴ്ന്നിറങ്ങി പോവുക അതായത് രണ്ടാമത്തെ യാ എന്ന പൈല് തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ ഇടയിൽ മൂന്നാം കക്ഷിയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇടയിൽ മൂന്നാം കക്ഷിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സൂക്ഷിക്കേണ്ടതാണ് കാരണം തന്ത്രജ്ഞാനിയായ ഒരു മാന്ത്രികനായ അല്ലെങ്കിൽ എല്ലാ തന്ത്രങ്ങളും പയറ്റി നിങ്ങളെ നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ ബന്ധങ്ങളുമൊക്കെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു മൂന്നാം കക്ഷിയാണ് ചില വ്യക്തികളെ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളെ ചില വ്യക്തികളെ സ്നേഹിക്കുന്നതും ഈ മൂന്നാം ഇഷ്ടമില്ല സ്വാധീന ശക്തിയാൽ ആ വ്യക്തിയുടെ ബുദ്ധിയാൽ നിങ്ങളെങ്ങനെയെങ്കിലും നശിപ്പിക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ആ കഴിവുകളൊക്കെ തെറ്റായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെയും നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആളെയും പിണക്കി അകറ്റി നിർത്തി ആ സ്ഥാനത്തേക്ക് വരാൻ ഇവരോ ഇവരുടെ ഏറ്റവും അടുത്ത ആളോ ആഗ്രഹിക്കുന്നു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാത്രമല്ല കൂടുതൽ മോശമായ ഒരു നിങ്ങൾ നിങ്ങളെത്താനും ആ മൂന്നാംകക്ഷി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തിയോട് പോലും അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു ബുദ്ധി കൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു നിങ്ങളെപ്പോലും സ്വാധീനിക്കാൻ ശ്രമിക്കും എടക്ക് നിങ്ങളെപ്പോലും സ്വാധീനിച്ചൊരു നെഗറ്റീവ് തലത്തിലേക്ക് നിങ്ങളെ ആഴത്തിലേക്ക് വലിച്ചെറിയാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രതിബദ്ധത തീർച്ചയായിട്ടും ആ വ്യക്തിക്കില്ല അത് വ്യക്തി നിങ്ങളുടെ വിജയങ്ങളിൽ ദുഃഖിക്കുന്ന അവസ്ഥയാണുള്ളത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചും മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒക്കെ മോശമാക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും ആശയങ്ങളുടെ പ്രായോഗികാവസ്ഥയ്ക്ക് ആ വ്യക്തി ശ്രമിക്കും ആ വ്യക്തി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഒരുപക്ഷെ മറ്റുള്ളവരെക്കൊണ്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിപ്പിക്കാൻ പോലും ഉള്ള ബുദ്ധി കാണിക്കുക ഒരു മാനേജ്മെൻ്റ് കപ്പാസിറ്റി അവയ്ക്ക് നേരിട്ട് ചെയ്യാതെ മറ്റാരെങ്കിലൊക്കെ ഉപയോഗിച്ച് നിങ്ങളെ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും നിങ്ങൾക്ക് കിട്ടേണ്ട മുന്നേറ്റങ്ങൾ ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചേക്കാം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഉള്ള ആളുകളോട് രഹസ്യങ്ങൾ പറയുകയോ അവരുമായിട്ട് അനാവശ്യമായ കാര്യങ്ങൾ പങ്കുവെക്കുകയോ ഒന്നും വേണ്ട കൃത്യമായ നിലപാടോടുകൂടി മുന്നോട്ട് പോവുക ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മനോബലത്തെയും തകർക്കാനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് അത് തകർന്നാൽ ഒരു വ്യക്തി തകരും തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തകരാൻ നിൽക്കരുത് ആരോഗ്യകരമായിട്ട് മനസ്സും ശരീരവും പ്രാപ്തമാക്കി മുന്നോട്ട് പോവുക ആരോഗ്യകരമായിട്ട് മോശപ്പെടുത്താനും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനും മനസ്സിന് ദുസ്വാധീനമാണ് നടത്തുന്നത് ദുസ്വാധീനം നടത്തി നിങ്ങളൊന്നും കൊള്ളാത്തവനാണ് കൊള്ളാത്തവളാണെന്നൊക്കെ പറഞ്ഞ് ദുൽത്സാഹപ്പെടുത്തുന്ന തീരുമാനങ്ങളുണ്ടാവും അത് അവരുടെ അഭിപ്രായങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ അവരോടൊരു അഭിപ്രായം ചോദിച്ചാൽ വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം തന്ത്രപൂർവ്വം പറയും അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും വീഴാതെ മുന്നോട്ട് പോവുക ആത്മീയതയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അഗമമായി വിശ്വസിക്കുക കാരണം ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിലെ പോസിറ്റീവ് എനർജിയിൽ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത് ഇവർ നമ്മളുടെ ആത്മവിശ്വാസത്തെയും ആത്മധൈര്യത്തെയും ചോർത്തിയെടുത്തിട്ട് നമ്മളെ പരാജയപ്പെടുത്താൻ തോന്നുന്നത് ഏറ്റവും ബുദ്ധിപരമായി നീക്കുവാണെങ്കിൽ ഡയറക്റ്റല്ല ഈ ശത്രു എന്ന മൂന്നാം കക്ഷി നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയൊക്കെ സ്വൈര്യമായ ജീവിതത്തെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അത് തകർക്കാൻ ശ്രമിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാനോ ജീവിതത്തിൽ ഒരു നയം സ്വീകരിക്കാനോ കഴിയാതെ വരുന്നു അങ്ങനെ നിങ്ങൾ വെപ്രാളം പിടിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കു വരുന്നു കൃത്രിമത്വം കാണിച്ചും അത്യാഗ്രഹം ഉണ്ടായിക്കൊണ്ടും ആ വ്യക്തി നിങ്ങൾക്കെതിരെ ശ്രമിക്കും നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല ആ നിങ്ങളൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടേ അത് കൊള്ളൂല എന്ന് പറയും അങ്ങനെ അവിശ്വസനീയമായ അല്ലെങ്കിൽ അവിശ്വാസം നിങ്ങളിൽ കുത്തിനിറക്കുകയും തന്ത്രം കാണിച്ചും ഒത്തുകളി കാണിച്ചും മാനസികമായി നിങ്ങൾക്കൊരു നയം പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലാതെയാക്കി നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ആളുകളോട് രഹസ്യങ്ങൾ പറയാതെയും നിങ്ങൾ വിശ്വസിക്കുന്ന അഗമമായ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിട്ടും പ്രവർത്തിക്കുക മാനസികമായിട്ടാണ് ഇവർ ആദ്യം തകർക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിട്ട് അറിയേണ്ടതാണ് ഇവരുടെ മാനസികമായ തകർക്കാൻ ശ്രമിക്കലുകളെ നിങ്ങൾ യഥാവിധം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോലും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളായിരിക്കും ഉള്ളത് എങ്ങനെയാവട്ടെ നിങ്ങളായിട്ട് അടുത്ത ആൾക്കാരും വന്നേക്കാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ജീവിതം നിങ്ങളെ സന്തുഷ്ടമാക്കും അടുത്തായിട്ട് മൂന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന മൂന്നാം കക്ഷി ഊർജ്ജസ്വലനും പരിചയസമ്പന്നനും പ്രായം ഉള്ള ഒരു വ്യക്തിയുമാണ് ഒരു പ്രായമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്കെതിരെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വരുന്നത് ആ വ്യക്തിക്ക് എല്ലാത്തിനെ കുറിച്ച് കൃത്യമായ ധാരണയും അറിവുള്ള ആളാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പോലും ഒരുപക്ഷെ ഏറ്റേറ്റവും അടുത്ത ആളും ആ വ്യക്തിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ആളുമാണ് തൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തന്നെയും നർമ്മമായും ആകർഷകമായ രീതിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കാനുള്ള കഴിവുള്ളതാണ് നിർഭയത്വം സാധാരണ രീതിയിലൊരു പരിധിവരെ ഉള്ളതാണ് പ്രവർത്തനാധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ വിശ്വസ്തത മൂലം നിങ്ങൾക്കെതിരെയുള്ള ചില നീക്കങ്ങൾ ആളുകളിൽ നിന്ന് മറച്ചു വയ്ക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും വളരെ കേന്ദ്രീകൃതവും നിയന്ത്രിതവുമായ രീതിയിൽ വ്യത്യസ്തരായ രീതിയിൽ നിങ്ങൾക്കെതിരെ ആ വ്യക്തി പ്രവർത്തിക്കാൻ തുനിയും മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ഒരാളാകാം ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളായിരിക്കാം നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലൊരു മൂന്നാം കക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് മാത്രമേ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുള്ളൂ കാരണം അവരെപ്പോഴും അവിടെ ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രതിസന്ധികൾ നേരിടുമ്പോൾ അത് കൃത്യമായി പ്രതിരോധിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടി വരും മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ആളെ അവ ഒരു പരിധിവരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് കാരണം പുറത്തൊന്നുള്ള വ്യക്തിയല്ല ഒരുപക്ഷെ ആ വീട്ടിൽ തന്നെയുള്ള അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരുപാട് സ്വാധീനമുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രചോദനം അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്രത്യക്ഷത്തിൽ അവരുമായിട്ട് വഴക്കടിക്കുന്നതിനും അവരെ ചോദ്യം ചെയ്യുന്നതൊന്നും സാധ്യമല്ല കാരണം നിങ്ങളുടെ ശത്രു എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഏറ്റവും അടുത്ത ആളുകളാണ് ആ വീട്ടിൽ തന്നെയുള്ള ആളാകാനാണ് സാധ്യത സ്ത്രീയോ പുരുഷനോ ഒക്കെ ആകാം പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് പോകാൻ സാധിക്കും ഒരു പരിധി തൊട്ട് നിങ്ങളെ ആ വ്യക്തിക്ക് തോൽപ്പിക്കാനോ ആ വ്യക്തിക്ക് വിജയം ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സമാധാനപരമായിട്ട് ജീവിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങൾ നിങ്ങളെതിർപ്പിൽ പോലും സം സൗമ്യത പാലിക്കണം സഹിഷ്ണുത പാലിക്കണം വളരെയധികം പെട്ടെന്ന് ചാടിക്കടിച്ച് ദേഷ്യപ്പെട്ടുള്ള ഒരു നീക്കങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് നഷ്ടം പോവുകയും നിങ്ങൾക്കെതിരെ വളരെ പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് അവർക്ക് വിജയം നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയുടെ മുമ്പിൽ വെച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിലാകമമായിട്ട് വിശ്വസിക്കുക കാരണം ശത്രു ഏറ്റവും സൗഹാർദ്ദപരവും രസകരവും ആകർഷിക്കുന്നതുമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ വന്ന് സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ ശത്രുവിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾക്ക് നഷ്ടം ഭവിക്കാൻ സാധ്യതയുണ്ട് ശത്രുവിനെതിരെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനോ പ്രത്യക്ഷത്തിലൊരു കുഴപ്പം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ തടയാനോ നിങ്ങൾക്ക് സാധിക്കാവുന്നില്ല എപ്പോഴും ശത്രു നിങ്ങളെ വളരെ സൗമ്യമായ രീതിയിൽ മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുക അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായി നിങ്ങൾ അവതാനതയോടെയും പക്വതയുടെയും മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളില്ലാതാക്കാനും ശ്രമിക്കുക ഒരുപാട് പിന്തുണ നിങ്ങളുടെ ഈ ശത്രുവിന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടും കാരണം ആ ശത്രുവിന് നിങ്ങളോട് മാത്രമേ ദേഷ്യമുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടൊക്കെ വളരെ സത്യസന്ധതയും വിശ്വസ്തതയുള്ള വ്യക്തിയായിട്ടൊക്കെ അഭിനയിക്കാനും അങ്ങനെ കണക്കാക്കാനൊക്കെ കഴിയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തന്ത്രപൂർവ്വം നിൽക്കുക ഡയറക്റ്റായിട്ടുള്ളൊരു പ്രതികരണവും പാടില്ല നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും സ്നേഹത്തിൽ ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുക നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ മുതലെടുത്ത് കുഴപ്പങ്ങളുണ്ടാക്കുക ചിലപ്പോൾ ഒരുപക്ഷെ ഉപദേശകൻ്റെയോ അല്ലെങ്കിൽ ഒരു ഉപദേശികയുടെ ഒക്കെ രീതിയിൽ നിങ്ങളെ സമീപിക്കുകയും പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അവരെ കൂടാതെ അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പോകരുത് എന്നുള്ള ഒരു നിലപാടൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ് സൗമ്യമായ നിലപാട് നിങ്ങൾ നടത്തുക നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുകയും അവരെ സമാധാനപ്പെടുത്തുകയൊക്കെ ശ്രമിക്കുക അല്ലെങ്കിൽ ഏകാന്തതയും വിരസതയുമൊക്കെ അവരെ ആ വ്യക്തി പറയുന്നത് കേൾക്കാൻ പ്രേരിപ്പിക്കുകയും നിങ്ങൾ ആയിട്ടുള്ള ഒരു ബന്ധത്തെ അത് ബാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളും കുറച്ച് വരാനുണ്ടെങ്കിൽ അവർക്ക് അല്പം പോലും നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം അങ്ങോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് കാരണം അങ്ങനെ വരുന്ന ആളുകൾ നിങ്ങളുടെ പങ്കാളിയെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തത സൃഷ്ടിക്കുകയും ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളെ കവർ കവർന്നെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഇതൊന്നും ഈ അപകടങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും മുന്നേ കൂട്ടി തിരിച്ചറിയണമെന്നില്ല പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അന്ന് നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പങ്കാളിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും പങ്കാളിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിനൊക്കെ നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ അത് നിങ്ങളെ വളരെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് കാരണം ഈ മൂന്നാം കക്ഷി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടതെന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം വഴക്കടിച്ചും പെട്ടെന്ന് ദേഷ്യം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളങ്ങോട്ട് പെട്ടെന്ന് ദേഷ്യം കോപിയ കോപത്തിനിരയാവൊക്കെ ചെയ്താൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് അടുക്കുന്നതിന് അതൊരു തടസ്സമായിട്ട് വരും അതുകൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ് ജോലിസ്ഥലത്തും പ്രതിസന്ധികളുണ്ടാകാം കരിയറിൽ നിങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കും അത് വളരെയധികം അടുത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്നും തന്നെ ജോലിസ്ഥലത്തെയും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും അവരുടെ നിങ്ങളുടെ നേട നേതൃത്വപാഠവും നിങ്ങളുടെ മുന്നേറ്റവും ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ നിങ്ങൾക്കെതിരെ പ്രതിസന്ധി സൃഷ്ടിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ബോസോ ഉപദേഷ്ടാവോ ഒക്കെ ലീഡറൊക്കെ ആയിട്ട് ഇവർ വരും പക്ഷേ നിങ്ങളെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനോ നിങ്ങളെ പരാജയപ്പെടുത്താനോ അവർ ശ്രമിക്കും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുമായി നല്ല ബന്ധത്തിലുള്ള ആളുകളെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നതിന് അവർ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കും അവരുണ്ടാക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ ആരോഗ്യത്തെയും മാനസിക നിലയിലെയൊക്കെ ഒട്ടും ബാധിക്കരുത് കാരണം അവർ നിങ്ങളെ വിഷമിപ്പിക്കാനും ദൂക്കിപ്പിക്കാനൊക്കെ എപ്പോഴും ശ്രമിക്കും നിങ്ങളതൊന്നും പ്രശ്നമല്ലാത്ത രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകണം അവർക്കൊരു പ്രതിസന്ധി നിങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല ഈ മാനസികമായിട്ട് നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നതല്ലാതെ അപ്പോൾ ഒരിക്കലും നിങ്ങൾ മാനസികമായിട്ട് ഒറ്റപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ആത്മീയതയിൽ അധിഷ്ഠിതമായി ജീവിക്കുക ആത്മീയത നിങ്ങളെ ആത്മവിശ്വാസം നൽകുകയും അവർ അവഗണിച്ചാലും നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള ശക്തി നൽകുകയും ചെയ്യും അവർ പരുഷമായ ഭാഷയിൽ ബുദ്ധിയും ബലമുറി ഉപയോഗിച്ചും സ്വേച്ഛാധിപതിയെപ്പോലെ ഒക്കെ ദുരുപയോഗം ചെയ്ത് നിങ്ങളെക്ക് വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ സമ്മാനിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് അവരുടെ വാക്ക് വിശ്വസിക്കരുത് സ്ഥിരമായ കോപം നിങ്ങൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നക്കാരനാണെന്ന് വരുത്തി തീർത്ത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തെയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതത്തെയും പരാജയപ്പെടുത്താൻ അവർ ശ്രമിച്ചേക്കാം അതിലൊന്നും വീണുപോകാതെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അക്മമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക ശത്രു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുത്തി നിങ്ങളിൽ നിന്ന് മൂല്യങ്ങളൊക്കെ സ്വന്തമാക്കാനും നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ കൈയടക്കാനും ശ്രമിച്ചേക്കാം പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല തീഷ്ണമായ മനസ്സോടെ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒന്നും സംഭവിക്കാത്ത നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്ത് നല്ല ഒരു കെമിസ്ട്രിയോടുകൂടി അല്ലെങ്കിൽ നല്ലൊരു മാനസിക കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും അനാവശ്യമായ കാര്യങ്ങളൊന്നും വിശ്വസിക്കാതിരിക്കുക ഏറ്റവും ധീരമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും അവർക്ക് നിങ്ങളൊന്നും പരാജയപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക